കുളിക്കാൻ മഗ്ഗ്, അടിക്കാൻ പെഗ് തരുമോ എനിക്കൊരു ഹഗ്. അവിടെയല്ലേ ക്യാമ്പ് ഫയർ നടക്കണേ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. എന്റെ പേര് ആൻസി. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്ത് അറിയിക്കുക. ഞങ്ങൾ ഇന്ന് ചെറുതായിട്ടൊന്ന് മൂന്നാർ വരെ ട്രിപ്പ് പോവാണ്. അതിൽ ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 12 മണിക്കാണ് സോൾ എന്നോട് പറയുന്നത് നാളെ ട്രിപ്പ് പോവാണെന്ന്. അങ്ങനെ ആകെ ഹറിബറിയായി, പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എനിക്ക് രാത്രി ഉറക്കൊന്നുമില്ല. ഞാൻ 3 മണിയായി ഉറങ്ങിപ്പോ. അങ്ങനെ 5 മണിക്ക് പോകാനിരുന്ന ഞങ്ങള് ഇപ്പതേ 10 മണിയായി. അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ്. ഒരു ചെറിയ ബാഗ്, നമ്മളെപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ പാക്കേജ് ഏറ്റവും ചെറുതാക്കാണ് നല്ലത്. ലഗേജ് കൂടുതലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതും പിടിച്ച് നടക്കലാവും. അപ്പൊ ഞാൻ എല്ലാ പ്രാവശ്യത്തേന്നും വിട്ടിട്ട് ഇപ്രാവശ്യം ഏറ്റവും ചെറിയ ഒരു ബാഗിൽ എല്ലാ സാധനങ്ങളും കൊള്ളിച്ചു. ആ ബാഗാണ് ഈ കാണുന്ന ബാഗ്, ഒന്ന് കാണിച്ചു കൊടുത്ത ബാഗ്. ഞാൻ പണ്ട് എവിടേക്കും പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ചെറിയ ബാഗ് ഉണ്ടാവും, എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും, പേഴ്സ് ഉണ്ടാവും, വേറെ ഡ്രസ്സായിട്ട് വേറൊരു ബാഗ് ഉണ്ടാവും. ഞാൻ ഇപ്രാവശ്യം അതെല്ലാം മാറ്റി ഈ ഒരു ബാഗിലെല്ലാം കൊള്ളിച്ചു. ബൈക്കിലാണ് പോകുന്നത്. ബൈക്കാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ട്രാവൽ ചെയ്യാൻ ഏറ്റവും ഇഷ്ടം. അപ്പോൾ ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളും എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. വണ്ടി ഓടിച്ച് തളർന്ന് ഇവിടെ ഇരിപ്പായി. വാവേ, ഒരു ഇത് പറഞ്ഞ എന്ത്? മറ്റേ സാധനം പറഞ്ഞ എന്ത് പറ? പിക്കപ്പ് ലൈൻ പറ. അതെ, എന്റെ സ്വന്തം സൃഷ്ടിയല്ല, യൂട്യൂബിൽ കണ്ടതാ. പറ. കുളിക്കാൻ മഗ്ഗ്, അടിക്കാൻ പെഗ്ഗ് തരുമോ എനിക്കൊരു ഹഗ്. സോളമന്റെ ചളി പറ. അത് പറഞ്ഞ ചളി പിക്കപ്പ് ലൈൻ പറ. ഒരാള് ഏറ്റവും ചളി പോലത്തെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്ന് മൂന്നാറ് പോവാണ്. എനിക്ക് പക്ഷെ ഒരു കാര്യം മിസ്സായി. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പിള്ളേരെയും കൊണ്ടൊന്ന് ടൂറ് പോവാ. മെട്രോയില് ഒരു മ്യൂസിയവും മിൽമേടെ ഒരു പ്രൊഡക്ഷൻ ഹൗസും, പിന്നെന്താ മോഡേൺ ബ്രെഡ്, അതിൻ്റെ ഒരു ബ്രെഡിൻ്റെ ഒരു ഫാക്ടറി, അവിടേക്കും പോവായിരുന്നു. പക്ഷെ എനിക്കത് ഭയങ്കര മിസ്സായി. ഞാൻ ഭയങ്കര വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. നോ പെയിൻ നോ ഗെയിൻ. ഞാൻ നോക്കുമ്പോൾ ഞാൻ അത്രയും വെയിറ്റ് ചെയ്തത് പിള്ളേരുടെ ഒപ്പം പോവാൻ. മെട്രോയിൽ പിള്ളേരെയും കൊണ്ടുപോകുന്നു, ഐസ്ക്രീം വാങ്ങി കഴിക്കുന്നു, മിൽമ കാണുന്നു, ബ്രെഡ് വേൾഡ് കാണുന്നു, ഒന്നും നടന്നില്ല ഗായ്സ്. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഭാര്യമാരെയും കൊണ്ട് ടൂറ് പോകണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് കുറച്ച് മുമ്പെങ്കിലും, ഒരു ദിവസം മുമ്പെങ്കിലും പറയാനുള്ള ഒരു മാന്യത കാണിക്കുക. രാത്രി 12 മണിക്കും 10 മണിക്കും ഒന്നും വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് പറയരുത് നാളെ നമ്മൾ മൂന്നാർ പോകണ്ടാ എന്ന് പറയരുത്. ഇപ്പം എന്തായാലും മൂന്നാർ വെച്ച് പിടിച്ചു. ഇനി എവിടം വരെ എത്തുന്നു നോക്കട്ടെ. ഞങ്ങള് ഞങ്ങളുടെ അടുത്തോണ റൂം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറക്കാട്ട്. യൂട്യൂബിൽ ഭയങ്കര വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു കേട്ടാ. പക്ഷെ ഞങ്ങള് ഹണിമൂണിന് പോയപ്പോ അവിടെ നോക്കി, പക്ഷെ സെറ്റായില്ല. ഇത് വേറെ വട്ടവടയില് ഡ്രീം വാലി എടുത്തിട്ടുണ്ടായിരുന്നെ ഹണിമൂണിന് പോയപ്പോ 2021 ഒക്ടോബറിൽ പോയപ്പോ. അതിനുശേഷം 2021 കഴിഞ്ഞു, 2022 കഴിഞ്ഞു, 2023 ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ടൂറ് പോകുന്നത്. അങ്ങനെ സെക്കൻഡ് ഹണിമൂണായിട്ട് മൂന്നാർ തന്നെ പോവാന്നാക്കി. പറക്കാട്ട് റിസോർട്ട് അവിടെയാണ് റൂം. പോവാന്ന് ഇവളാക്കിയതൊന്നുമില്ല കേട്ടാ, ഞാനാണ് തീരുമാനിച്ചത് മൂന്നാർ പോവാണ്ട് പോരുണ്ടോ കൂടെ. കണ്ട കണ്ട ജാട കണ്ട അപ്പൊ മനസ്സിലായില്ല ഗൈസ് ആരെ പോകുന്നു. ഭീകരനാണ് ഗൈസ്, ഭീകരൻ. ഭീകരനാ അത്ഭുത ചെയ്യൂല, മറ്റേ ആള് പോലെ ഉണ്ട്.
ശരിക്കില്ലേ പൽവിളകളൊക്കെ ആയിട്ട് തോന്നും. ഹായ്, ഞങ്ങൾ എത്തിയിരി ഗായ്സ്. വണ്ടി ഓടിച്ച് കുണ്ടിയെല്ലാം പൂച്ച്. ശരിക്കും ഒരു മണിക്ക് നമ്മൾക്ക് എത്തുന്ന വിചാരിച്ചതാ, എത്തിയിട്ടില്ല. ഞങ്ങള് പതുക്കെ നിർത്തി നിർത്തി നിർത്തിയിട്ടാ വരുന്നേ. ഇത്രയും ലോങ് ഡിസ്റ്റൻസ് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇപ്പോഴാ പോകുന്നേ. അയ്യേണ്ട അടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞങ്ങള് ഒരു 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. അതുകൊണ്ട് ഇങ്ങനെ വെയിലൊന്നും ഇല്ലാണ്ട് എത്തുന്നതിന് മുന്നേ ഞങ്ങള് 12:00 to 1:00 അവിടെ എത്തി. പക്ഷെ ഇപ്പോ 10:00 ഇറങ്ങിയ കാരണം കൊണ്ട് ഭയങ്കര ചൂട്, ഭയങ്കര ദാഹം. വീട്ടിൽ തണുത്ത വെള്ളം മേടിച്ചത് അവിടെ വെച്ച് തന്നെ പൊട്ടിച്ച് കുടിക്കലും കഴിഞ്ഞു. ഹൊറിബിൾ. എത്തും, ഇനിയൊരു 15 minutes കാണിക്കുന്നത്. ഞങ്ങൾ നിർത്തിയതാണ്. ഇറക്കാണ് ഇപ്പൊ സോള് ബുള്ളറ്റും കൊണ്ടുപോയി. ഞാൻ നടക്കാണ്. ഫൈനലി ഞങ്ങൾ റിസോർട്ടിലെത്തി. പറക്കാട്ട് നേച്ചർ റിസോർട്ട്. ഇതവിടെ എൻട്രൻസിൽ കാണുന്നതാണ്. അവിടെ കുറച്ച് പണികൾ നടക്കുന്നുണ്ട്. കേവ് ഹൗസും റൂംസിൻ്റെ കുറേ സൈഡിലും ഫ്രണ്ട് പോർഷനിലൊക്കെ പണികൾ നടക്കുന്നുണ്ട്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് തരും. നമ്മുടെ ഐ ഡി പ്രൂഫ് ചോദിക്കും. ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടി. അപ്പോൾ അതൊക്കെ കുടിച്ചു. നമ്മൾ റിസോർട്ടിലെത്തി, ചെക്ക് ഇൻ ചെയ്തു. നമുക്ക് നമ്മുടെ റൂം കാണാം. ഞാൻ ഫ്രണ്ടി പോട്ടെ. ഇതാണ് നമ്മുടെ റൂം. റൂം നമ്പർ 110. ഇരുട്ടാണ് ഗൈസ്. എനിക്ക് തുറക്കറിയില്ല. തുറക്ക. ഇത് മറ്റേ റീഡിങ് കാർഡാട്ടാ, കീ എന്നല്ല. മറ്റേ സ്കൂളില് കുട്ടികൾക്ക് പറഞ്ഞിട്ട് ഇതായി പോയി. നമ്മൾ പവർ സപ്ലൈ വരണമെങ്കിൽ നമ്മുടെ കാർഡ് അതിൽ ഇടണം. ഇതാണ് നമ്മുടെ ബെഡ്. പുളിയായിട്ടില്ലേ, റൗണ്ട് ബെഡാണ്. ഞാൻ വേറൊരു പ്രത്യേകത കൂടി കാണിച്ചാ. ഇവിടുത്തെ ഗംഭീര ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. കാണിച്ചാ, സിമ്പിള് കാണിച്ചാ. ഇതാണ് ബാത്റൂം. ബാത്റൂം ആണോ ഗംഭീര സാധനം? പുളിയുണ്ടല്ലോ. വാഷ് ബേസിൻ ഉണ്ട് ഇവിടെ. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. ഷവർ. അവിടെയല്ലേ ക്യാമ്പ് ഫയർ നടക്കണേ. ഇവിടെ വരെ കുളിക്കുമ്പോ വരെ വ്യൂ കണ്ടിട്ട് കുളിക്കാം. നമ്മുടെ സ്ഥലം എങ്ങനെ കുളിക്കുക? ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. അങ്ങനെ റൂമിലെത്തി. ഇവിടുത്തെ ബാൽക്കണിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ടൂർ പോകണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസ്ഥിതിയെ സ്നേഹിക്കൂ, സംരക്ഷിക്കൂ. പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിയാതിരിക്കുക. എവിടെയെങ്കിലും വെച്ചിട്ട് എവിടെയെങ്കിലും നമ്മളൊരു ഡസ്റ്റ്ബിൻ കാണും, അവിടെ ഇടൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര 100 years കഴിഞ്ഞാലും അത് മണ്ണിൽ ദ്രവിക്കില്ല. അപ്പോ ഒരു കാര്യം പറയാം, മറന്നു. വേറെ ഒന്നുമില്ല, പിന്നെ പറയാം, അടുത്തേക്ക് കാണാം. ഓക്കേ. അങ്ങനെ റൂമിലെത്തി. രണ്ടാളും ഫ്രഷായി. എന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ബാഗൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ റിസോർട്ടൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങി. ഇവിടത്തെ പ്ലേ ഏരിയ ആണിത് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. പക്ഷെ എല്ലാത്തിലും നമുക്കും കയറാനായിട്ട് പറ്റൂട്ടാ ഇല്ലേ.
ഏയ് ചിരി നോക്കിയ മുഖത്ത് ഇതിപ്പോ കിട്ടും. അത്യാവശ്യം വലിപ്പമുള്ള പൂളാണ്. എന്റെ കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഭർത്താവായിട്ട് ഊഞ്ഞാലാണെന്ന് നോക്ക്. ഭയങ്കര ആഗ്രഹം. ഇത് നമ്മുടെ റിസോർട്ടിനകത്ത് തന്നെയുള്ള ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ്. ഇവിടെ ഡ്രൈവറും ജീപ്പും അവൈലബിൾ ആണ്. നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളവര് എടുത്തിട്ട് താഴത്തോട്ട് കൊണ്ടുപോകും. ഇവരുടെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ്, കേവ് ഹൗസ് ഒക്കെ അവിടെയാണുള്ളത്. നമ്മൾ ആദ്യം ജീപ്പിൽ കയറുമ്പോൾ നമുക്ക് നന്നായിട്ട് പേടി തോന്നും. കാരണം ആ വഴി നോക്കുമ്പോൾ കുത്തനെയുള്ള ഇറക്കാണ്. ആ ഡ്രൈവറുടെ ഡ്രൈവിംഗ് സ്കില്ല് സമ്മതിക്കണം. നമുക്ക് യാതൊരു ഇത് കുഴപ്പമില്ല, അത് അവിടെ എത്തിച്ച ആള് ദിവസവും കുറേ പ്രാവശ്യം ഓടിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കയറുന്ന കാരണം കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ടൊരു പേടി തോന്നും. ഞങ്ങളുടെ കൂടെ ജീപ്പിൽ വേറൊരു കപ്പിൾസും കൂടി ഉണ്ടായിരുന്നു. അവരുടെ ജീപ്പിൽ വെച്ച് പരിചയപ്പെട്ടു. പിന്നെ അവരുടെ ഒപ്പം നടന്നിട്ടാണ് എല്ലാ സ്ഥലങ്ങളും കണ്ടത്. ഇതാണ് ഇവിടുത്തെ കേവ് ഹൗസ്. താഴത്തുള്ളതൊക്കെ പണി നടക്കാണ്. ഇതും പണിയിൽ തന്നെയല്ലേ? ഏയ് പണിയിലാണ്. ഏ സി ഉണ്ടല്ലോ. ആ ഇവിടെ പുറത്ത് ഷവർ ഉണ്ട്. ഇങ്ങനെ കൈ പിടിച്ചല്ലേ ചിരിക്കി ചിരിക്കി ചിരിക്കേ നന്നായിണ്ട്. വൈകുന്നേരം 7 മണി വരെ ഞങ്ങൾ പൂളിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിനുശേഷം റൂമിലെത്തി കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. 8 മണിക്ക് ക്യാമ്പ് ഫയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8:30 ആയപ്പോൾ അവിടെ എത്തി. കുറച്ച് നേരം ക്യാമ്പ് ഫയറൊക്കെ എൻജോയ് ചെയ്തു, എല്ലാവരെയും കണ്ടു, ഡാൻസൊക്കെ ഒന്ന് കളിച്ചു. അവിടെ പോപ്കോണൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ പുറത്ത് മൂന്നാറിൽ പോയിട്ടാണ് രാത്രി ഡിന്നർ കഴിച്ചത്. റിസോർട്ടിലെ റെസ്റ്റോറൻ്റ് ഉണ്ട്, പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവ് സൈഡിലാണ്. രാത്രി ഫുഡ് കഴിക്കാൻ ഞങ്ങൾ 4 പേര് ഒരുമിച്ചാണ് പോയത്. ഇവരുടെ വീടും തൃശ്ശൂരാണ്. ഇവരുടെ മാരേജ് കഴിഞ്ഞിട്ട് 1 ആഴ്ചയായിട്ടുള്ളൂ. ഇവരുടെ കാറിലാണ് പോയത്. അങ്ങനെ മൂന്നാറ് ടൗണ് കണ്ടിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ രാത്രി 11 മണിയാകുമ്പോഴേക്കും റിസോർട്ടിൽ തിരിച്ചെത്തി. ഇവർ രണ്ടുപേരും സൂപ്പറാണ്. ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയിട്ടും ഞങ്ങളിങ്ങനെ തമാശ പറഞ്ഞ് അവിടെ നിൽക്കായിരുന്നു തിരിച്ചു വരാതെ. അത്രയും എൻജോയ് ചെയ്തു രാത്രി ഞങ്ങൾ. അങ്ങനെ രാത്രി തിരിച്ചെത്തി. പിറ്റേ ദിവസം കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് വളരെ നല്ലതായിരുന്നു, എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫുഡിനേക്കാളും ആ റെസ്റ്റോറൻറ്റിൽ ഉള്ള വ്യൂ ആണ്, അവിടെ ആ വിൻഡോ സൈഡിലൊക്കെ ഇരുന്ന് കഴിക്കാൻ നല്ല രസമാണ്. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് ഇഷ്ടമായി. കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. 11 മണിക്ക് യാത്ര തിരിച്ചു. സോള് ഭയങ്കര സന്തോഷത്തിൽ. എന്താ കാരണം? ആദ്യമായിട്ട് എന്റെ ബൈക്ക് മൂന്നാറിലാണ്. പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു വരുന്ന വഴിക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഹണിമൂണിന് വന്നപ്പോ സൈലൻസർ മോഡിഫിക്കേഷൻ ഒരു ഫൈൻ കിട്ടി. അതിനുശേഷം എവിടെ പോയാലും ഫൈൻ കിട്ടലായിരുന്നു. സോളുവിന് മിറർ ഒന്നും വെച്ച് ഓടിക്കാൻ ഇഷ്ടമല്ല.
പക്ഷെ ഇപ്രാവശ്യം എല്ലാ നെയ്യങ്ങളും വലിച്ച് ഒരു മോഡിഫിക്കേഷനും ഇല്ലാണ്ട് മിററും വെച്ച് ബുള്ളറ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഒരു ഫൈൻ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ വരുന്ന വഴി മൊത്തം ചിരിയായിരുന്നു. ഞങ്ങളിപ്പോൾ സിപ്പ് ലൈൻ കണ്ടപ്പോൾ നിർത്തിയത് അത് കുറച്ചു നേരം കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് കയറണമെന്നുണ്ട്, പക്ഷെ എൻ്റെ ഭർത്താവ് സമ്മതിക്കുന്നുണ്ടോ? ഞാൻ പോട്ടെ. ഇതാണ് സിപ്പ് ലൈൻ. നമ്മളിങ്ങനെ ഇരുന്നിട്ട് ആ ഒരു റോപ്പിലൂടെ പോകുന്നത്. നമ്മളവിടെ സേഫ്റ്റി മെഷർമെൻസ് ഒക്കെ എടുക്കുക. നമ്മളത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഒരാളിപ്പോൾ പോകുന്നുണ്ട് കേട്ടോ. നല്ല രസല്ലേ പോണത്. ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ. എനിക്ക് പേടിയില്ല. ഗോലി സോഡ ഞാൻ ആദ്യമായിട്ട് പൊട്ടിക്കാൻ പോവാണ്. എങ്ങനെ സംഭവം പൊട്ടിക്കട്ടെ ഉള്ളി പോയോ? ഞാൻ കുടിക്കട്ടെ ആദ്യം. ഓറഞ്ച് ഫ്ലേവർ. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഗോലി സോഡ വാങ്ങണം. അത് പൊട്ടിച്ചു നോക്കണം. സിനിമയിലൊക്കെ കാണും, ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കിട്ടിയിട്ടാ ഗായ്സ്. ഏകദേശം ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ഞങ്ങൾ വീട്ടിൽ വൈറ്റിലയിൽ തിരിച്ചെത്തി. രണ്ടാളും ടൂറ് നന്നായിട്ട് എൻജോയ് ചെയ്തു. ചെറിയൊരു ട്രിപ്പായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്കും വളരെയധികം സന്തോഷമായിരുന്നു. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പോയത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഈ വീഡിയോ കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.